Hi, welcome back. Myself, Alex Tharun, Assistant Professor in Trinity College of Engineering, Trivandrum. In this lecture video, we will discuss few problems related to stress, strain, elasticity, Hook's law, and all the concepts that we have learned in the previous lectures. So, let's start. The first question is, a rod 150 cm long and of 2 cm dia is subjected to an axial pull of 20 kN. If the modulus of elasticity of the material of the rod is 2 into 10⁵ Nm/mm², determine stress, strain and elongation of the rod. Okay. Now നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു റോഡ് അതിന്റെ ലെങ്ത് 150 centimeter. L is equal to 150 centimeter. This is the longitudinal view. This is the cross sectional view. Cross sectional view and the diameter is equal to 2 centimeter. That is, here pen also rod. And the length 150 centimeter. And the cross sectional view circular and circular diameter 2 centimeter. In this case, one axial pull is given. We have tension different here. Pull is given. Tensile force ആണ് പുൾ എന്ന് ഉദ്ദേശിക്കുന്നത്. പുൾ എത്രയാണ്? 20 kN. 20 kN പുള്ളാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഈ ഒരു മെറ്റീരിയലിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ 2 × 10⁵ Nm². ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 2 × 10⁵ എന്ന് പറഞ്ഞാൽ സ്റ്റീലിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. അപ്പോൾ ചില ക്വസ്റ്റ്യനില് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ 2 × 10⁵ Nm² വരും. ചില ക്വസ്റ്റ്യനിൽ സ്റ്റീൽ എന്ന് പറയും. അപ്പോൾ ഈ ഒരു വാല്യൂ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് തരിക. വേറൊന്നുമല്ല, ഇത് യൂഷ്വലി റിപ്പീറ്റ് ചെയ്യുന്ന മെറ്റീരിയൽ സ്റ്റീൽ തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ തന്നിട്ടില്ലെങ്കിലും സ്റ്റീലാണ് പറഞ്ഞേക്കുന്നത് 2 × 10⁵ Nm² ആണെന്ന് എഴുതുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുന്നത്, സ്ട്രെസ്, സ്ട്രെയിൻ ആൻഡ് എലോംഗേഷൻ. ഓക്കെ, അതുപോലെ നമുക്ക് തന്നേക്കുന്ന ഡാറ്റ എടുത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കുന്നത് ഏതെങ്കിലും ഒരു യൂണിറ്റിൽ വേണം എല്ലാ ഡാറ്റയും നമ്മൾ എഴുതുന്നത്. ഇപ്പൊ ന്യൂട്ടണിലാണ് ഒരു പാരാമീറ്റർ എങ്കിൽ എല്ലാം ന്യൂട്ടണിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കുക. ഇപ്പൊ mmലാണ് തന്നിരിക്കുന്നതെങ്കിൽ mmൽ ചെയ്യാൻ നോക്കുക. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസിൽ ലെങ്ത് ഉണ്ട്, ഡയമീറ്റർ ഉണ്ട്, യങ്സ് മോഡുലസ് ഉണ്ട്. ഇതിനകത്ത് നോക്കിക്കേ, യങ്സ് മോഡുലസ് Nm/mm²ഉം ലെങ്ത്തും ഡയമീറ്ററും സെന്റിമീറ്ററിലുമാണ്. അപ്പോ സെന്റിമീറ്ററിനെ mmലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് നമുക്ക് എളുപ്പം. നേരെ മറിച്ച് ഇതിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ, Nm/cm²ലേക്ക് മാറ്റുമ്പോൾ ഫ്രാക്ഷൻ ആണ് നിങ്ങൾ കൺഫ്യൂഷൻ വരും. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുന്നതിന് നല്ലത് ഈ ഡയമെൻഷനെ നേരിട്ട് നമ്മൾ മാറ്റുന്ന, ലെങ്ത്തിന്റെ ഡയമീറ്ററിന്റെ ഡയമെൻഷൻ നേരിട്ട് നമ്മൾ മാറ്റുന്നത്. അപ്പൊ ഗിവൺ ഡാറ്റ നമുക്ക് ആദ്യം എഴുതാം. ലെങ്ത് ഇസ് ഈക്വൽ ടു 150 cm ആണ്. mmലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1500, അതായത് 1 cm ഇസ് ഈക്വൽ ടു 10 mm. ഇതാണ് കൺവേർഷൻ. അടുത്ത ഡയമീറ്റർ 2 cm ആണ്, ഇസ് ഈക്വൽ ടു 20 mm. ആദ്യം തന്നെ നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ക്രോസ് സെക്ഷണൽ ഏരിയ. ഓക്കെ, ഇതാണ് നമ്മുടെ റോഡ്. ഈ രണ്ടറ്റത്തോളം നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ഇനി എവിടെയാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്? ആ സർഫസ് സർക്കുലർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ സർക്കിളിന്റെ ഏരിയ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സർക്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ π/4 d² അല്ലെങ്കിൽ πr². ഇവിടെ നമുക്ക് d ആണ് തന്നിരിക്കുന്നത്. സോ π/4 ഇൻറ്റു ഡിയുടെ വാല്യൂ എത്രയാണ്? 20². ദി ആൻസർ വിൽ ബി 314.16 യൂണിറ്റ്. എന്തായിരിക്കും ഏരിയ? mm². ഓക്കെ, അടുത്ത നമുക്ക് തന്നിരിക്കുന്നത് പുള്ളാണ് അല്ലെങ്കിൽ ലോഡാണ്. പി ഇസ് ഈക്വൽ ടു 20 kN. 20 kN ഞാൻ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്തു. കാര്യം എന്താണ്? ഇത് ഇവിടെ ഇലാസ്റ്റിസിറ്റി ന്യൂട്ടണിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് kN ഞാൻ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ 1 kg ഇസ് ഈക്വൽ ടു 1000 ആണ്. 1 kN ഇസ് ഈക്വൽ ടു 1000 N. അതാണ് ഇവിടെ 20 × 10⁵ N എന്ന് എഴുതിയത്. ഇനി ക്യാപിറ്റൽ ഇ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് നമ്മൾ ക്യാപിറ്റൽ ഇ ആയിട്ട് നോട്ട് ചെയ്യുന്നത്. 2 × 10⁵ Nm². ഓക്കെ, ഇത് നമുക്ക് ഓരോന്നേ. ഫസ്റ്റ് നമ്മളോട് ചോദിച്ചേക്കുന്നത് സ്ട്രെസ് ആണ്. അപ്പൊ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സ്ട്രെസ് ഇസ് ഈക്വൽ ടു ലോഡ് ഡിവൈഡഡ് ബൈ ക്രോസ് സെക്ഷൻ ഏരിയ. ലോഡ് എത്രയായിരുന്നു? 20 × 10⁵ ഡിവൈഡഡ് ബൈ ഏരിയ ഇസ് ഈക്വൽ ടു 314.16. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ് ഇസ് ഈക്വൽ ടു 63.66 Nm². ഓക്കെ, സിമ്പിൾ ഇക്വേഷൻ ആണ്. സ്ട്രെസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ. അടുത്ത നമുക്ക് സ്ട്രെയിൻ കണ്ടുപിടിക്കാം. strain കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം according to Hook's law stress by strain is equal to Young's modulus. ഇവിടെ നമ്മൾ stress കണ്ടുപിടിച്ച് Young's modulus ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ stress അല്ലെങ്കിൽ strain കണ്ടുപിടിക്കാൻ equation എന്ത് നൽകാം sigma by e. sigma ഇവിടെ എത്ര കിട്ടി 63.66 divided by e എത്രയായിരുന്നു 2 × 10⁵ so the strain will be 0.000 strain will be 0.000318 calculate ചെയ്യുക 0.000318 okay ഇനി നമ്മുടെ last question find the elongation elongation the equation ആയിട്ട് നമ്മൾ ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ നമുക്ക് എന്തറിയാം strain equation എന്താണ് change in length by original length ഈ delta l ആണ് elongation എന്ന് പറയുന്നത് അപ്പോൾ delta l is equal to എങ്ങനെ എഴുതാൻ പറ്റും cross multiply ചെയ്തു കഴിഞ്ഞാൽ e into l so e എത്രയാണ് കിട്ടിയത് 0.000318 into l നമുക്ക് കിട്ടിയത് sorry l തന്നിട്ടുണ്ടായിരുന്നത് 1500 so the answer will be 0.477 mm. ഇതാണ് അതിന്റെ elongation വരുന്നത്. Okay, now let's see the second problem. The question is find the Young's modulus of a brass rod of diameter 25 mm and of length 250 mm which is subjected to a tensile load of 50 kN when the extension of the rod is equal to 0.3 mm. ഈ ക്വസ്റ്റ്യനിൽ വീണ്ടും നമുക്കൊരു റോഡാണ് തന്നിരിക്കുന്നത്. റോഡിന്റെ ലെങ്ത് L is equal to 250 mm and diameter D is equal to 25 mm. ഇതിന്റെ അകത്തേക്ക് ഒരു ടെൻസൈൽ ലോഡ് തന്നെയാണ് കൊടുത്തേക്കുന്നത് 50 kN. രണ്ടറ്റത്ത് 50 kN ആണ് കൊടുത്തേക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് Young's modulus ആണ്. Young's modulus capital E is equal to നമുക്കറിയാം stress by strain that is sigma by small e. അപ്പോൾ Young's modulus കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ് വേണം സ്ട്രെയിൻ വേണം. ഓക്കേ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് given data എന്തൊക്കെയാണ് നോക്കാം. അതായത് ക്യാപിറ്റൽ B 25 mm തന്നിട്ടുണ്ട് ലെങ്ത് 250 mm തന്നിട്ടുണ്ട് രണ്ടിന്റെ യൂണിറ്റ് ഒന്നാണ് ഒന്നും കൺവേർട്ട് ചെയ്യണ്ട. ഇനി ക്യാപിറ്റൽ B is equal to 50 kN തന്നിട്ടുണ്ട് അതിനെ ഞാൻ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 50 × 10⁵ N ആവും. ഇനി എക്സ്റ്റൻഷൻ 0.3 mm അത് mm തന്നെയാണ് ഇവിടെ mm അപ്പോൾ എല്ലാ യൂണിറ്റും ഒരെണ്ണത്തിൽ തന്നെ സോറി എല്ലാ ഡയമെൻഷനും mmൽ തന്നെ കിടക്കുന്നത് അപ്പോൾ നമുക്ക് ചേഞ്ച് ഒന്നും ചെയ്യണം Young's modulus ക്യാപിറ്റൽ E ആണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ Young's modulus കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് സ്ട്രെസ് വേണം സ്ട്രെയിൻ വേണം അപ്പോൾ നമുക്ക് സ്ട്രെസ് ഇസ് ഈക്വൽ ടു എന്താണ് ലോഡ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ ലോഡ് എത്രയായിരുന്നു 50 × 10⁵. Area നമ്മൾ കണ്ടുപിടിച്ചില്ലായിരുന്നു A is equal to π/4 × d². π/4 × d എത്രയായിരുന്നു 25². That will be equal to 490.9 mm². ഇനി എന്തുകൊണ്ടാണ് ഇവിടെ വീണ്ടും നമ്മൾ ഏരിയ ഓഫ് എ സർക്കിൾ എടുക്കുന്നത് നോക്കിക്കേ ഇതേപോലത്തെ റോഡാണ് ഇതിന്റെ രണ്ടറ്റത്തോളം നമ്മൾ ലോഡ് കൊടുക്കുന്നത് പുറത്തേക്ക് വലിക്കുന്നത് അപ്പോൾ ലോഡ് അപ്ലൈ ആയിരിക്കുന്ന ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ് അതുകൊണ്ടാണ് നമ്മൾ π/4 d² എന്ന് പറഞ്ഞ സർക്കിളിന്റെ ഏരിയ എടുക്കുന്നത് അപ്പോൾ ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ നമുക്ക് കിട്ടി 490.9 is equal to stress will be equal to 101.86 N/mm². യൂണിറ്റ് എടുക്കുന്ന ശ്രദ്ധിക്കാം ഇവിടെ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നത് ന്യൂട്ടണിലും ഏരിയ കണ്ടുപിടിച്ചിരിക്കുന്നത് mmലാണ് അതുകൊണ്ട് Nm². അടുത്ത നമുക്ക് സ്ട്രെയിൻ കണ്ടുപിടിക്കാം സ്ട്രെയിൻ സ്മോൾ e is equal to change in length by original length change in length നമുക്ക് തന്നിട്ടില്ലേ ഇത് extension is equal to 0.3 അതാണ് change in length 0.3 divided by original length എത്രയായിരുന്നു 250 mm 250 that is equal to strain will be equal to 0.0012 strain in unit ഇല്ല കാരണം ratio of length to length അല്ലെങ്കിൽ diameter breadth to breadth ആണ് അതുകൊണ്ട് യൂണിറ്റ് ക്യാൻസൽ ചെയ്തു പോകും അങ്ങനെ സ്ട്രെയിൻ യൂണിറ്റ് ഇല്ല. ഇനി നമുക്ക് ഫൈനലി Young's modulus is equal to stress by strain Stress നമുക്ക് കിട്ടിയത് 101.86, strain നമുക്ക് കിട്ടിയത് 0.0012. Calculate ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 84883.33 Newton per mm square. 84883.33 Newton per mm square. ഈ രീതിയിലാണ് നമ്മൾ സോൾവ് ചെയ്യും. അപ്പോൾ ചില ക്വസ്റ്റ്യനുകൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്ട്രെസ് കണ്ടുപിടിക്കാനും സ്ട്രെയിൻ കണ്ടുപിടിക്കാനൊക്കെ ആയിരിക്കും തരുന്നത്, ഈ തന്നിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് ഈ ആണ് കണ്ടുപിടിക്കേണ്ടത്, പകരം നമുക്ക് തന്നിരിക്കുന്ന കോമൺ പാരാമീറ്റർ ആണ്. അവിടെ നിന്ന് കണക്ട് ചെയ്ത് മോഡലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡലസ് ഒക്കെ എത്തും.